നമസ്കാരം. കേരള സർക്കാരിന്റെ കായിക മന്ത്രാലയത്തിന്റെ പേരിൽ മലയാളം തിയേറ്ററുകൾ ഹെറിറ്റേജ് ലാബ്സ് മാതാ പേരാമ്പ്ര നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ജി ബി രാജ സ്പോർട്സ് അവാർഡ് ദാന ചടങ്ങിനോടൊപ്പം ഒളിമ്പിക് മെഡൽ ജേതാക്കളെയും പങ്കെടുത്തവരെയും കായിക രംഗത്തെ മറ്റ് പ്രതിഭകളെയും കേരളം ആദരിക്കുകയാണ്. ഒരു നാടിന് ഊർജ്ജസ്വലതയും പ്രതീക്ഷയും പകർന്നു തന്നവർ നിദ്ര വിട്ടുണർന്ന് കർമ്മരംഗത്തേക്ക് കുതിച്ച് വിജയപീഠത്തിലെത്താൻ തലമുറകളോട് ആഹ്വാനം ചെയ്യുന്നവർ. പ്രിയ സോദരീ സോദരർക്ക് സ്നേഹവും ആദരവും നൽകുന്ന ഈ ചടങ്ങിന് തിരശീല ഉയരുകയാണ്. മാതാ പേരാമ്പ്ര അവതരിപ്പിക്കുന്ന ദൃശ്യശില്പത്തോടെ ചടങ്ങിന് തുടക്കമാവും. സ്നേഹാദരങ്ങളോടെ നിങ്ങളെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. കേരള പെരുമ. Thank you.
ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ സമര ആവേശത്തെ ജ്വലിപ്പിച്ചു. ഭാരത് മാതാ കീ ജയ്, ഇൻഖിലാബ് സിന്ദാബാദ്. പരമാണി നമ്മൾ പരമ എന്നോർമ്മ.
എന്ന ജിവി രാജ. ഈ പേരിൽ നിന്നല്ലാതെ കേരളത്തിന്റെ കായിക ചരിത്രം ആരംഭിക്കാനാകില്ല. കേരള സ്പോർട്സ് കൗൺസിൽ, കേരള ക്രിക്കറ്റ് അസോസിയേഷൻ, കേരള ഫുട്ബോൾ അസോസിയേഷൻ തുടങ്ങി കേരളത്തിന്റെ കായിക രംഗത്തെ പ്രധാന സംഘടനകളുടെയും സ്ഥാപനങ്ങളുടെയും എല്ലാം രൂപീകരണത്തിന് പിന്നിൽ ജി വി രാജ എന്ന ദീർഘദർശിയായ മനുഷ്യന്റെ ഇടപെടലുണ്ട്. കേരളത്തിന്റെ കായിക രംഗത്തിന്റെ വികസനത്തിനായി 1954 ജി വി രാജയുടെ നേതൃത്വത്തിൽ കേരള സ്പോർട്സ് കൗൺസിൽ സ്ഥാപിതമായത്. സംസ്ഥാനത്ത് സ്പോർട്സും ഗെയിംസും പ്രോത്സാഹിപ്പിക്കുക, കായികക്ഷമത വർദ്ധിപ്പിക്കുക എന്നീ ലക്ഷ്യങ്ങളോടെ എല്ലാവർക്കും ആരോഗ്യം എന്ന മുദ്രാവാക്യവുമായാണ് സ്പോർട്സ് കൗൺസിൽ പ്രവർത്തിക്കുന്നത്. സംസ്ഥാന സ്പോർട്സ് കൗൺസിലിനും 14 ജില്ലാ സ്പോർട്സ് കൗൺസിലുകൾക്കും പുറമെ പഞ്ചായത്ത് തലത്തിൽ സ്പോർട്സ് കൗൺസിലുകൾ രൂപീകരിക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. ഒളിമ്പിക്സ് മെഡൽ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പരിശീലന പരിപാടിയായ ഓപ്പറേഷൻ ഒളിമ്പിയ പ്രതിഭയുള്ള കായിക താരങ്ങളെ കണ്ടെത്തി രാജ്യാന്തര മത്സരങ്ങൾക്കായി പരിശീലിപ്പിക്കുന്ന എലക്സ് സ്കീം തുടങ്ങി കായിക പരിശീലനത്തിനായുള്ള വിവിധ പദ്ധതികൾ സ്പോർട്സ് കൗൺസിലിന്റെ നേതൃത്വത്തിൽ നടപ്പാക്കുന്നു. മികച്ച കായിക താരങ്ങളെ തിരഞ്ഞെടുത്ത് ഉന്നത പരിശീലനം നൽകുന്നതിനായി സ്പോർട്സ് അക്കാദമികൾ, റൂറൽ കോച്ചിംഗ് സെന്ററുകൾ, ഡേ ബോർഡിംഗ് സെന്ററുകൾ, സ്പോർട്സ് ട്രെയിനിംഗ് സെന്ററുകൾ തുടങ്ങി വിവിധ തരത്തിലുള്ള പരിശീലന സൗകര്യങ്ങൾ സ്പോർട്സ് കൗൺസിൽ സജ്ജമാക്കിയിട്ടുണ്ട്. കേരള സാക്ഷരതാ മിഷന്റെ മാതൃകയിൽ കായികക്ഷമതാ മിഷൻ സ്പോർട്സ് കൗൺസിൽ പദ്ധതികളിൽ ഉൾപ്പെടുന്ന കായിക താരങ്ങൾക്കും പരിശീലകർക്കും ജീവനക്കാർക്കുമായി ഇൻഷുറൻസ് പദ്ധതി എന്നിങ്ങനെ പുതിയ പദ്ധതികളും അന്തിമഘട്ടത്തിലാണ്. സ്പോർട്സ് കൗൺസിലിന്റെ ഉടമസ്ഥതയിലുള്ള സ്റ്റേഡിയങ്ങളും സ്വിമ്മിംഗ് പൂളുകളും കായിക താരങ്ങൾക്ക് മികച്ച പരിശീലന സൗകര്യമൊരുക്കുന്നു. കായിക താരങ്ങൾക്കും പരിശീലകർക്കും മാധ്യമ പ്രവർത്തകർക്കുമായി വിവിധ കായിക മാധ്യമ അവാർഡുകൾ നൽകി വരുന്നു. അവശ്യ കായിക താരങ്ങൾക്കുള്ള പെൻഷൻ, APJ അബ്ദുൽ കലാം സ്പോർട്സ് സ്കോളർഷിപ്പ് തുടങ്ങിയ സമാശ്വാസ പദ്ധതികളും സ്പോർട്സ് കൗൺസിൽ നടപ്പാക്കുന്നു. കേരളത്തിന്റെ കായിക രംഗത്തിന്റെ പ്രോത്സാഹനവും സമഗ്ര വികസനവും ലക്ഷ്യമാക്കി പ്രതിബദ്ധതയോടെയുള്ള പ്രവർത്തനങ്ങളുമായി മുന്നേറുകയാണ് കേരള സ്പോർട്സ് കൗൺസിൽ. കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിന്റെ പരമോന്നത കായിക ബഹുമതിയായ ജി വി രാജ അവാർഡും ഒളിമ്പ്യൻ സുരേഷ് ബാബു മെമ്മോറിയൽ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡും വിതരണം ചെയ്യുന്ന ചടങ്ങാണ് ഇവിടെ നടക്കുന്നത്. പ്രസംഗ ചടങ്ങിന് സ്വാഗതം ആശംസിക്കുന്നത് കേരള സംസ്ഥാന സ്പോർട്സ് കൗൺസിലിന്റെ ആദരണീയയായ പ്രസിഡന്റ് ശ്രീമതി ഒളിമ്പ്യൻ മേഴ്സിക്കുട്ടൻ അവരാണ്. ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവരുകൾ, ബഹുമാനപ്പെട്ട സ്പീക്കർ ശ്രീ MB രാജേഷ് അവരുകൾ, ബഹുമാനപ്പെട്ട കായിക വകുപ്പ് മന്ത്രി ശ്രീ വി അബ്ദുൾ റഹ്മാൻ അവരുകൾ, ബഹുമാനപ്പെട്ട മന്ത്രിമാർ, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് BD സതീശൻ അവരുകൾ, ബഹുമാനപ്പെട്ട ഡെപ്യൂട്ടി സ്പീക്കർ ശ്രീ ചിറ്റയേന്ദ്ര ഗോപകുമാർ, ബഹുമാനപ്പെട്ട MLA മാർ, കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങൾ, ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റുമാർ, ഒളിമ്പ്യന്മാർ, അന്തർദേശീയ കായിക താരങ്ങൾ, വേദിയിലിരിക്കുന്ന എല്ലാ മുഖ്യ അതിഥികൾക്കും പ്രിയപ്പെട്ട കായിക പ്രേമികൾക്കും എല്ലാവർക്കും നമസ്കാരം. കായിക കേരളത്തിന്റെ കുലപതിയും കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിൽ സ്ഥാപക പ്രസിഡന്റുമായിരുന്ന ലഫ്റ്റനന്റ് ഗവർണർ ഗോദരാജ വർമ്മ തിരുമേനിയുടെ സ്മരണാർത്ഥം ദേശീയ അന്തർദേശീയ മത്സരങ്ങളിൽ മികച്ച കായിക നേട്ടങ്ങൾ കൈവരിച്ച മെഡലുകൾ കരസ്ഥമാക്കിയ കായിക താരങ്ങൾക്ക് ഏർപ്പെടുത്തിയിട്ടുള്ള പരമോന്നത കായിക ബഹുമതിയായ ജി വി രാജ സ്പോർട്സ് അവാർഡും മറ്റ് കായിക അവാർഡുകളും വിതരണവും അതോടൊപ്പം ഒളിമ്പിക് നേതാവായ നമ്മുടെ പ്രിയങ്കരനായ ശ്രീ ശ്രീജേഷും മറ്റ് ഒളിമ്പ്യന്മാർക്കും കോച്ചസിനും ഇന്നിവിടെ ആദരവ് അർപ്പിക്കുന്നുണ്ട്. ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവർക്കും എല്ലാ വ്യക്തികളെയും കേരള സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് എന്ന നിലയിൽ സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു. ആദ്യമായി നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെ അവരുടെ അതീവ സ്നേഹാദരവോടുകൂടി ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട സ്പീക്കർ ശ്രീ MB രാജേഷ് അവരുടെ ഈ
ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രി ശ്രീ എ കെ രാജൻ അവരെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട ദേവസ്വം മന്ത്രി ശ്രീ എ കെ കെ ശ്രീ കെ രാധാകൃഷ്ണനെ അവരെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട ധനവകുപ്പ് മന്ത്രി ശ്രീ കെ എൻ ബാലഗോപാൽ അവരെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രി ശ്രീ പി പ്രസാദ് അവരെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട എക്സൈസ് മന്ത്രി ശ്രീ എം ബി ഗോവിന്ദൻ മാസ്റ്റർ അവരെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട തുറമുഖ വകുപ്പ് മന്ത്രി ശ്രീ ഹമ്മദ് ദേവർകോവിൽ അവരെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ശ്രീ ശ്രീ വി ശിവൻകുട്ടിയെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട വകുപ്പ് മന്ത്രി ഭക്ഷ്യവകുപ്പ് മന്ത്രി ശ്രീ ജെ ആർ അനിൽ അവരെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീമതി ആർ ബിന്ദു അവരെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട കൃഷി സംരക്ഷണ വകുപ്പ് മന്ത്രി ശ്രീമതി ചിഞ്ചു റാണി അവരെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട വ്യവസായ മന്ത്രി ശ്രീ പി രാജീവ് അവരെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് മന്ത്രി ശ്രീ പി മുഹമ്മദ് എ മുഹമ്മദ് റിയാസ് അവരെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട ജലസേവന വകുപ്പ് മന്ത്രി ശ്രീ റോഷി അഗസ്റ്റിൻ അവരെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട ആരോഗ്യ വകുപ്പ് മന്ത്രി ശ്രീമതി വീണ ജോർജ് അവരെ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട ഫിഷറീസ് വകുപ്പ് മന്ത്രി ശ്രീ സജി ചെറിയാൻ അവരെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ ആന്റണി രാജു അവരെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട വൈദ്യുതി വകുപ്പ് മന്ത്രി ശ്രീ കെ കൃഷ്ണൻകുട്ടി അവരെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട സഹകരണ വകുപ്പ് മന്ത്രി ശ്രീ വി എൻ വാസുവൻ അവരെ ഞങ്ങൾ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട വനവകുപ്പ് മന്ത്രി ശ്രീ എ കെ ശശീന്ദ്രൻ അവരെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശനെ അവരെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട ഡെപ്യൂട്ടി സ്പീക്കർ ശ്രീ ചിറ്റയം ഗോപകുമാർ അവരെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇതുകൂടാതെ ഇവിടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ ബഹുമാനപ്പെട്ട എംഎൽഎമാരെയും ഈ ചടങ്ങിലേക്ക് വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതോടൊപ്പം ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന കേരളത്തിന്റെ കായിക ഋതുക്കളായ നമ്മുടെ എല്ലാ ഒളിമ്പ്യന്മാരെയും അന്തർദേശീയ കായിക താരങ്ങളെയും ഞാൻ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇവിടെ എത്തിയിട്ടുള്ള എല്ലാ വിശിഷ്ട വ്യക്തികളെയും കായിക താരങ്ങളെയും അതിനോടൊപ്പം ഈ അവാർഡ് അർഹനായി എത്തിയിരിക്കുന്ന എല്ലാ വ്യക്തികളെയും കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിന്റെയും കായിക വകുപ്പിന്റെയും പേരിൽ സ്വാഗതം അർപ്പിച്ചുകൊണ്ട് മറ്റു ചടങ്ങുകളിലേക്ക് കടക്കാം. ചടങ്ങിൽ അധ്യക്ഷപദം അലങ്കരിക്കുന്നത് ബഹുമാനപ്പെട്ട കായിക വകുപ്പ് മന്ത്രി ശ്രീ വി അബ്ദുറഹ്മാൻ അവർകളാണ്. അദ്ദേഹത്തെ അധ്യക്ഷ പ്രസംഗത്തിനായി ആദരവോടെ ക്ഷണിച്ചുകൊണ്ടു. ബഹുമാനപ്പെട്ട കേരളത്തിന്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ, പ്രിയപ്പെട്ട സംസ്ഥാന മന്ത്രിമാർ, പ്രിയപ്പെട്ട എംഎൽഎമാർ, ശ്രീ ജേഷ് അടക്കമുള്ള പ്രതിഭന്മാർ, ഈ അവാർഡ് ജേതാക്കൾ, പ്രിയപ്പെട്ടവർ, ജി വി രാജ അവാർഡ് കോവിഡ് മൂലം നമ്മൾ മാറ്റിവെച്ചതായിരുന്നു. ഇന്ന് ഈ സുന്ദരമായ ചടങ്ങിൽ അവാർഡ് വിതരണം ചെയ്യുകയാണ്. ഈ അവാർഡിന് അർഹരായിട്ടുള്ള എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി അധികം താമസിക്കാതെ തന്നെ ഈ അവാർഡുകൾ പ്രഖ്യാപിക്കും. ഈ അവാർഡ് ദാനത്തിന് വേണ്ടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ക്ഷണിച്ചു. കേരളത്തിന്റെ പ്രിയങ്കരനായ മുഖ്യമന്ത്രിയാണ് ഈ അവാർഡ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നതും അവാർഡ് നൽകുന്നതും. അതിലേക്കായി ഏറെ ആദരവോടുകൂടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ക്ഷണിക്കുന്നു.
ബഹുമാനപ്പെട്ട സ്പീക്കർ, സ്പോർട്സ് കൗൺസിലിന്റെ പ്രസിഡന്റ് ആഡ്വക്കേറ്റ് ഭാരതത്തിന്റെ ഏവരുടെയും പ്രിയ താരമായി മാറിയത് നമ്മുടെയൊക്കെ പ്രതീക്ഷകൾ 4 പതിറ്റാണ്ടിന് ശേഷം മെഡൽ കൊണ്ടുതന്ന ശ്രീ പി ആർ ശ്രീജേഷ് അവർക്കാണ്. പി ആർ ശ്രീജേഷനാണ് ആദ്യമായി പി ആർ ശ്രീജേഷിനെ സ്നേഹപൂർവ്വം വേദിയിലേക്ക് മുഹമ്മദ് അനസ് എഹിയ, അമോൻ ജേക്കബ്, ലോക് നിർമ്മൽ ടോം, അലക്സ് ആന്റണി, വിരാ ശ്രീജേഷ്, ടോക്കിയോ ഒളിമ്പിക്സിൽ മാറ്റുരച്ച ഇന്ത്യൻ സംഘത്തിലെ മലയാളി സാന്നിധ്യങ്ങൾ. ഒളിമ്പിക്സിന്റെ നേരിട്ട് യോഗ്യത നേടുന്ന ആദ്യ ഇന്ത്യൻ നീന്തൽ താരമാണ് ഇടുക്കി സ്വദേശിയായ സജൻ പ്രകാശ്. 2015 നാഷണൽ ഗെയിംസിൽ നീന്തൽ കുളത്തിൽ നിന്ന് 6 സ്വർണവും 3 വെള്ളിയും മുന്നേറിയ ഗെയിംസിലെ താരമായി. 200 മീറ്റർ ബട്ടർഫ്ലൈസിലെ ദേശീയ റെക്കോർഡ് ജേതാവ് കൂടിയാണ് സജൻ പ്രകാശ്. കഴിഞ്ഞ 1 ദശാബ്ദക്കാലമായി ഇന്ത്യയുടെ പുരുഷ ക്രിക്കറ്റ് ടീമിലെ സജീവ സാന്നിധ്യമാണ് പാലക്കാട്ടുകാരൻ കുഞ്ഞു മുഹമ്മദ് പുത്തൻകുരയ്ക്കൻ. 2017 ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ 4x400 മീറ്റർ റിലേയിൽ സ്വർണം. 2018 ഏഷ്യൻ ഗെയിംസിൽ വെള്ളി. 2017 ലോക മിലിറ്ററി ഗെയിംസിൽ വെങ്കലം. ബെംഗളൂരു ഇന്ത്യൻ ഗ്രാൻഡ് പ്രിയിൽ ദേശീയ റെക്കോർഡ് തിരുത്തിയ ടീമിലെ അംഗം. 2010, 2012, 2013 വർഷങ്ങളിൽ 400 മീറ്ററിൽ ദേശീയ ചാമ്പ്യൻ. 2016 റിയോ ഒളിമ്പിക്സിൽ 4x400 മീറ്റർ റിലേയിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച കുഞ്ഞു മുഹമ്മദിന്റെ നേട്ടങ്ങളുടെ പട്ടിക അവസാനിക്കുന്നില്ല. കോമൺവെൽത്ത് ഗെയിംസ്, ലോക ചാമ്പ്യൻഷിപ്പ് തുടങ്ങി നിരവധി അന്താരാഷ്ട്ര വേദികളിൽ രാജ്യത്തെ പ്രതിനിധീകരിച്ച കുഞ്ഞു മുഹമ്മദ് കായിക പരിശീലന രംഗത്ത് സജീവമാകാനുള്ള തയ്യാറെടുപ്പിലാണ്. ശ്രീമതി മയൂഖ ജോണിയാണ്. ഒളിമ്പിയൻ മയൂഖ ജോണിയെ ബഹുമാന പ്രസരം അവാർഡ് സ്വീകരിക്കാൻ ക്ഷണിക്കുന്നു. മയൂഖ ജോണി ട്രിപ്പിൾ ജമ്പിൽ 14 മീറ്റർ പിന്നിട്ട ആദ്യ ഇന്ത്യൻ വനിത എന്ന തകർക്കാനാകാത്ത റെക്കോർഡിന്റെ ഉടമ മയൂഖ ജോണി. ട്രിപ്പിൾ ജമ്പിലെ നിലവിലുള്ള ദേശീയ റെക്കോർഡ് മയൂഖിന്റെ പേരിലാണ്. ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ 1 തവണ സ്വർണവും 2 തവണ വെങ്കലവും അന്താരാഷ്ട്ര മേളകളുടെ ജമ്പിൻ പിറ്റിലെ വിക്ടറി സ്റ്റാൻഡിൽ നിരവധി തവണ മയൂഖ ഇന്ത്യയെ പ്രതിനിധീകരിച്ചു. 2012 ലണ്ടൻ ഒളിമ്പിക്സിലെ ട്രിപ്പിൾ ജമ്പ് മത്സര വേദിയിലും മയൂഖ ഇന്ത്യയുടെ പ്രതിനിധിയായി. 2010 ഏഷ്യൻ ഓൾസ്റ്റാർ അത്ലറ്റിക് മീറ്റ്, 2011 ഏഷ്യൻ ഗ്രാൻഡ് പ്രീ മീറ്റ്, 2016 ഏഷ്യൻ ഇൻഡോർ ചാമ്പ്യൻഷിപ്പ് തുടങ്ങിയ വേദികളിലും ഇന്ത്യക്ക് വേണ്ടി മയൂഖ മികച്ച പ്രകടനം കാഴ്ചവെച്ചു. പാരിതോഷികത്തിന്റെ സമർപ്പണവുമാണ് ഇവിടെ നടന്നത്. ഒളിമ്പ്യൻ സുരേഷ് ബാബു മെമ്മോറിയൽ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് മികച്ച കായിക അധ്യാപകർക്കുള്ള അവാർഡ് മികച്ച കായിക നേട്ടങ്ങൾ കൈവരിച്ച കോളേജിനും സ്കൂളിനും
സ്പോർട്സ് ഹോസ്റ്റലിനുമുള്ള അവാർഡ്, മികച്ച പരിശീലകനും അക്കാദമികളിലെ മികച്ച കായിക താരങ്ങൾക്കുമുള്ള അവാർഡ്, മികച്ച സ്പോർട്സ് ജേർണലിസ്റ്റുകൾക്കുള്ള അവാർഡ് എന്നിവയെല്ലാം ഇവിടെ വിതരണം ചെയ്യാനിരിക്കുകയാണ്. എല്ലാ പുരസ്കാര ജേതാക്കളെയും ഹാർദമായി അഭിനന്ദിക്കട്ടെ. പുരസ്കാര ജേതാക്കളുടെ പട്ടിക പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. ഒളിമ്പിക്സ് വരെയുള്ള വിവിധ കായിക മത്സരങ്ങളിലും വിവിധ കായിക മേഖലകളിലും മികവ് തെളിയിച്ചവരാണ് ഈ പട്ടികയിൽ സ്ഥാനം പിടിച്ചിട്ടുള്ളവരെ. ഇത്തരത്തിൽ കായിക മേഖലയിൽ വിവിധ തലങ്ങളിൽ വ്യക്തിമുദ്ര പതിച്ചവരുടെ പട്ടിക തന്നെ നമുക്ക് അഭിമാനകരമാണ്. കായിക താരങ്ങൾക്കൊപ്പം തന്നെ ഇന്നിവിടെ അവാർഡ് ഏറ്റുവാങ്ങുന്നവരിൽ മാധ്യമ പ്രവർത്തകരുമുണ്ട്. കായിക രംഗത്തെക്കുറിച്ചുള്ള വാർത്തകൾ പൊതുജനങ്ങളിലേക്ക് എത്തിച്ച് പ്രോത്സാഹനം നൽകുന്നതിനോടൊപ്പം കായിക രംഗത്തെ മോശം പ്രവണതകൾ ചൂണ്ടിക്കാണിക്കുന്നതിലും പത്രപ്രവർത്തകർ ശ്രദ്ധ പതിപ്പിക്കണമെന്നാണ് പറയാനുള്ളത്. ഞാൻ കൂടുതൽ വിശദമായ ഒരു പ്രസംഗത്തിലേക്ക് കടക്കുന്നില്ല. നമ്മുടെ നാടിൻ്റെ സാന്നിധ്യം അന്താരാഷ്ട്ര തലത്തിലേക്ക് എത്തിച്ചവരെയാണ് നാം ഇപ്പോൾ അഭിനന്ദിക്കുന്നത്. തുറന്നുള്ള മത്സരങ്ങളിൽ അവർക്ക് കൂടുതൽ മികച്ച പ്രകടനം നടത്താൻ കഴിയട്ടെ. ഇത് നമ്മുടെ വളരുന്ന കായിക താരങ്ങൾക്ക് പ്രോത്സാഹനമാവട്ടെ. ഇതിലൂടെ ഇന്ന് ജേതാക്കളായിരിക്കുന്ന അവാർഡിന് അർഹരായിട്ടുള്ളവർ നേടിയ നേട്ടത്തെക്കാളും മികച്ച നേട്ടം നേടാൻ ഭാവി തലമുറക്ക് ഇത് പ്രചോദനമാകട്ടെ എന്നുകൂടി ഈ ഘട്ടത്തിൽ ആശംസിക്കുക. ഇന്നിവിടെ സന്നിഹിതരായിരിക്കുന്ന താരങ്ങളോട് ഒരു കാര്യം മാത്രമേ പ്രത്യേകിച്ച് പറയാനുള്ളൂ. നിങ്ങൾ ജീവിതത്തിൻ്റെ യുവത്വം കായിക രംഗത്തിനായി മാറ്റിവെച്ചവരാണ്. കായിക മത്സരങ്ങളിൽ നിന്നും വിരമിച്ചാൽ നിങ്ങളുടെ സേവനം നാടിന് ആവശ്യമാണ്. ഇന്ന് നമുക്ക് ഒരു മെഡലാണ് ഒളിമ്പിക്സിൽ നേടാനായതെങ്കിൽ വരുംകാലത്ത് അവയുടെ എണ്ണം വർദ്ധിപ്പിക്കണമെന്നാണ് ഓരോ മലയാളിയും ആഗ്രഹിക്കുന്നത്. അതിന് നാം ഏറെ മുന്നേറേണ്ടതും അതിനായുള്ള പ്രവർത്തനങ്ങൾ നാടിനോടൊപ്പം മുന്നിൽ നിന്നുകൊണ്ട് തന്നെ സർക്കാർ ഏറ്റെടുക്കും എന്നാണ് ഈ ഘട്ടത്തിൽ അറിയിക്കാൻ. കായിക രംഗവുമായി ഏറ്റവും അടുപ്പം പുലർത്തുന്ന വ്യക്തികളെന്ന നിലക്ക് നിങ്ങൾക്കാണ് ഈ മുന്നേറ്റത്തിൽ കൂടുതൽ സംഭാവനകൾ നൽകാൻ കഴിയും. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കൂടി ഏറ്റെടുക്കണം എന്നാണ് ഈ ഘട്ടത്തിൽ അഭ്യർത്ഥിക്കാറുള്ളത്. പുരസ്കാരത്തിന് അർഹരായ എല്ലാവരെയും ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് ഇന്ന് ഇവിടെ നടക്കുന്ന അവാർഡ് വിതരണ ചടങ്ങ് ഒരു ഭാഗം നടന്നു കഴിഞ്ഞിട്ടുണ്ട്. ആ ചടങ്ങിൻ്റെ
औपचारिक उद्घाटन निर्वहित अच्छा ഉദ്ഘാടനം ചെയ്ത് നമ്മളോട് സംസാരിച്ച ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടുള്ള ആദരവ് ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. അടുത്തതായി ഒളിമ്പ്യൻ സുരേഷ് ബാബു ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് വിതരണമാണ്. അവാർഡ് നൽകുന്നതിനായി ബഹുമാനപ്പെട്ട കേരള നിയമസഭാ സ്പീക്കർ ശ്രീ എം പി രാജേഷ് അവർക്കെ ആദരവോടെ ക്ഷണിക്കുന്നു. അവാർഡ് സ്വീകരിക്കുന്നതിലേക്കായി ബോക്സിംഗ് പരിശീലകൻ ശ്രീ ചന്ദ്രലാൽ അവരെയും ക്ഷണിക്കുന്നു. चंद्रलाशीलोक्सी അവാർഡ് നൽകിയ സ്പീക്കറിന് വളരെയധികം നന്ദി. ഒപ്പം നമ്മുടെ കായിക മന്ത്രിക്കും അവാർഡ് സ്വീകരിച്ച ചന്ദ്രലാലിനും എല്ലാ ആശംസകളും. അടുത്തായി ഒരു ഡെമോയാണ് കളരിപ്പയറ്റ്. കേരളം ലോകത്തിന് സംഭാവന ചെയ്ത സമ്പൂർണ്ണ ആയോധന കലയാണ് കളരിപ്പയ. സമൂഹത്തിന്റെ നന്മയ്ക്കായി യോഗങ്ങളെ വാർത്തെടുക്കുന്ന കളരികൾ അർഹിക്കുന്നു. സ്ത്രീ പുരുഷ സമത്വത്തിനും മാനവിക അച്ചടക്കത്തിനും കളരിപ്പയറ്റ് ഉതകുന്നു.
ഓടി പയറ്റും.
ഓവറോൾ ചാമ്പ്യൻഷിപ്പുമല്ല രണ്ട് ദശാബ്ദക്കാലമായി എസ് എൻ കോളേജിന്റെ
മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ശ്രീമതി കെ ചിഞ്ചുറാണി അവർക്കും മികച്ച സ്പോർട്സ് ഫോട്ടോഗ്രാഫർക്കുള്ള അവാർഡ് ശ്രീ കെ എസ് പ്രവീൺ കുമാർ ദേശാഭിമാനി മികച്ച സ്പോർട്സ് ഫോട്ടോഗ്രാഫർ ശ്രീ കെ എസ് പ്രവീൺ കുമാർ ദേശാഭിമാനി മികച്ച ദൃശ്യ മാധ്യമം ശ്രീ അനൂപ് ശ്രീധരൻ മനോരമ ശ്രീ അനൂപ് ശ്രീധരൻ മനോരമ ബഹുമാനപ്പെട്ട ചിറ്റുറാണി മേഡം അവാർഡ് നൽകുന്നു അനൂപ് ശ്രീധരൻ ശ്രീ പ്രകാശ് താമരക്കാട് മികച്ച സ്പോർട്സ് പുസ്തക രചയിതാവിനെ അവാർഡ് സ്വീകരിക്കാൻ ബഹുമാനപ്പെടുത്തരം ക്ഷണിക്കുന്നു ശ്രീ ജി ആർ അനിൽ അവർ
अवार्ड नल्कुन्नु श्रीशंकर ओलिंपियन्टे अच्छन कोच श्री मुरली श्री प्रकाश सावरकर अवार्ड नल्कुन्नु श्री जी आर अनिल अनिल सर श्री प्रकाश सावरकर मिगत स्पोर्ट्स पुस्तक अवार्ड श्री जितेन गुरुकुमार वेदी श्री मुरली टोक्यो ओलिंपिक्स लॉन्ग जंप इंडिया प्रतिनिधी श्रीशंकर फादर श्री मुरली मुरली अवार्ड नल्कुन्नु डेप्यूटी स्पीकर श्री जितेन गुरुकुमार राजमोहन वेदी स्नेहपूर्व जिमनास्टिक्स डिस्प्ले जिमनास्टिक्स ओलिंपिक इवेंट हडिल्सिन मुकളിലൂടെ സ്വർണ്ണവുമായി പറന്നിറങ്ങുന്ന താരം വിയോ സയന ഹഡിൽസിന് മുകളിലൂടെ സ്വർണ്ണവുമായി പറന്നിറങ്ങുന്ന താരം വിയോ സയന സബ് ജൂനിയർ തലം മുതൽ സംസ്ഥാന ദേശീയ മേളകളിൽ നിരവധി സുവർണ നേട്ടങ്ങൾ ഖേലോ ഇന്ത്യൻ യൂണിവേഴ്സിറ്റി ഗെയിംസ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റി ചാമ്പ്യൻഷിപ്പ് ദേശീയ ജൂനിയർ മീറ്റ് ദേശീയ സ്കൂൾ മീറ്റ് സംസ്ഥാന സ്കൂൾ മീറ്റ് തുടങ്ങി വിവിധ മേളകളിൽ 400 മീറ്ററിലും 400 മീറ്റർ ഹഡിൽസിലും സ്വർണ്ണ വാരി കൂട്ടുന്നത് ശീലമാക്കിയ താരം പ്രോഗ്രാം തീർന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും രാത്രി ഭക്ഷണം ഡിന്നർ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതുകൂടി കഴിഞ്ഞിട്ട് പിരിഞ്ഞു പോകാവൂ എന്ന വിനീതമായ ഒരു അഭ്യർത്ഥന കൂടി ഉണ്ട് അടുത്തതായി റിതമിക് ജിംനാസ്റ്റിക് ഡിസ്പ്ലേ ആണ് Thank you.
मिनिस्टर अवार्ड नल्कुन्नु अलेक्स आंटनी ओलिंपियन अलेक्स आंटनी ओलिंपियन के टी इरफान നടത്ത മത്സരത്തിലെ പുതിയ മാനം കണ്ടെത്തിയ ആളാണ് ഒരുപക്ഷേ അത് വളരെ പോപ്പുലർ ആക്കിയ ഒരു ഒളിമ്പിയനാണ് ശ്രീ കെ ടി ഇർഫാൻ അലക്സാണ്ടി തിരുവനന്തപുരം കാരനാണ് മിക്സഡ് റിലേയിൽ ഈ തവണ ടോക്കിയോയിൽ തന്റെ സാന്നിധ്യം അറിയിച്ച ആളാണ് അലക്സ് ആന്റണി കെ ടി ഇർഫാൻ അരിക്കോട് മലക്കോടം അരിക്കോട് കാരനാണ് അലക്സാണ്ടി തിരുവനന്തപുരത്തുകാരനാണ് Thank you, sir. What are you doing, Bahumana Patta Minister? Gymnastics is an artistic gymnastic item. Thank you.
ആയോധന കലയാണ് ഉഷു. വു എന്നാൽ വാർ, ഷു എന്ന ആർട്ട്, ഉഷു മീൻസ് വാർ ആർട്ട് എന്നാണ്. പ്രധാനപ്പെട്ട മത്സര ഇനങ്ങൾ ചാൻക്വാൻ, നാൻക്വാൻ, ഹുവാൻ, തായ്ചി, പ്രാണനെ കൾട്ടിവേറ്റ് ചെയ്ത് മനുഷ്യന്റെ കപ്പാസിറ്റിയെയും പൊട്ടൻഷ്യലിനെയും ഉയർത്തുന്ന ആയോധന കലയാണ് ഉഷു. ഇന്ത്യയിൽ ദ്രോണാചാര്യ അവാർഡ് നേടിയ ഒരാളും അർജുന അവാർഡ് ചെയ്ത നേടിയ അഞ്ചു പേരും ഉഷുവിലുണ്ട്. ഇന്ത്യയുടെ സ്പോർട്സ് അംബാസിഡർ ദ്രോണാചാര്യ അവാർഡിയായ കുൽദീപ് ഹാൻഡോവർ സ്കൂൾ ഗെയിംസിലും യൂണിവേഴ്സിറ്റി ഗെയിംസിലും പോലീസ് ഗെയിംസിലും ഏഷ്യൻ ഗെയിംസിലും നാഷണൽ ഗെയിംസിലും ഒളിമ്പിക് ഗെയിംസിലും 2024 മത്സര ഇനമാണ് ഉഷു.
താങ്ക് യു. भविष्य अभविष्य अभविक